നമ്മളുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ധനം കടം മേടിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ കടം മേടിക്കുമ്പോൾ അത് വല്ല ബിസിനസ് ചെയ്യുന്നതിനോ ഒക്കെ ആയിരിക്കും, കച്ചവടം കാര്യങ്ങൾക്കൊക്കെ ധനം വാങ്ങാൻ വേണ്ടിയാണുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ കടം വാങ്ങുക അല്ലെങ്കിൽ വായ്പ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പണം കയ്യിലേക്ക് മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ അത് മേടിക്കാതിരിക്കുക. ഇങ്ങനെ കടം വാങ്ങുന്നതിന് ചൊവ്വാഴ്ച ദിവസം നല്ലതല്ല, വ്യാഴാഴ്ചയാണെങ്കിൽ അത് വളരെ നല്ലതാണ്, വ്യാഴാഴ്ച പണം വാങ്ങുന്നത് നല്ലതാണ്. അതേപോലെ ദശമി തിഥി ഉണ്ടെങ്കിൽ നല്ലതാണ്, വ്യാഴാഴ്ചയും ദശമി തിഥിയും വളരെ നല്ലതാണ്. കടം വാങ്ങി നമുക്കൊരു കാര്യങ്ങളൊക്കെ നടത്താൻ അനുകൂലമായ ദിവസമായിട്ട് അതിനെ കണക്കാക്കുന്നു. ചൊവ്വാഴ്ച ഒട്ടും അനുകൂലമല്ല. മറ്റ് ദിവസങ്ങളില് ബുധനാഴ്ചയാണെങ്കിൽ ബുധന് പാപ യോഗങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആകാം, മറ്റ് ദിവസങ്ങളോ അങ്ങനെ തന്നെ. അപ്പോ ഈ ഒന്നും ഈ പറയാ ചൊവ്വാഴ്ചയും ഒഴികെയുള്ള മറ്റു ദിവസങ്ങൾ വ്യാഴം മറ്റും നോക്കാതെ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. ദശമി തിഥിയിലും നമുക്കത് വാങ്ങാം. മറ്റുള്ള ദിവസങ്ങളില് ആ ആരാധിപന് പാപയോഗങ്ങളോ പാപദൃഷ്ടികളോ ഒന്നും ഇല്ലാതിരിക്കുന്നുവെങ്കിൽ ആ ദിവസങ്ങൾ മധ്യമായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും നല്ല ദിവസങ്ങൾ ഇതാണ്. നമ്മളൊരു ഇത് വാങ്ങുമ്പോൾ ഭഗവാനെയൊക്കെ വിചാരിച്ച് ഈശ്വര അധീനത്തോടുകൂടി ഞാൻ ഇതും കൊണ്ട് ഉപയോഗിക്കുന്ന ഈ പണം കൊണ്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നന്നായി വരണം എന്ന് വിചാരിച്ചാണല്ലോ നമ്മളൊരു പണം വായ്പയാണെങ്കിലും മറ്റും വാങ്ങുക, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വായ്പ മേടിക്കുക, അല്ലാണ്ട് ഇത് വാങ്ങുമ്പോൾ നശിച്ചു പോട്ടെ എന്ന് കരുതിയല്ലോ, ഇത് അവനെ പറ്റിക്കാം എന്ന് വിചാരിച്ചല്ലോ. അങ്ങനെ വാങ്ങിക്കുന്നവർക്കാണ് ഇതൊന്നും ബാധകമല്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം അവന്, അവന് തിരിച്ചു കൊടുക്കുന്നതിന് വരുന്ന കാലയളവിൽ എനിക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകല്ലേ ഭഗവാനെ, ഇത് വാങ്ങിയത് വളരെ കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് കൊടുക്കാൻ കഴിയണമേ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആരാണെങ്കിലും വായ്പ എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ സാമാന്യം ഉള്ളവർ ചെയ്യാം. അതിനൊരു ദൈവാധീനം കൂടെ വേണം അത് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ആ ദൈവാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദശമി തിഥി നല്ലതാണ്. ചൊവ്വാഴ്ച ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പണപരമായ കാര്യങ്ങൾ വായ്പ വാങ്ങുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇതാണ് അതിനെ സംബന്ധിച്ച് മുഹൂർത്ത കാര്യത്തിൽ പറയുന്ന പണം കടം വാങ്ങുന്നതിനുള്ള മുഹൂർത്ത ഗ്രന്ഥങ്ങളിൽ മുഹൂർത്തത്തെക്കുറിച്ച് നല്ല ദിവസങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതിനൊക്കെ പിന്നെ ആ വാങ്ങുന്ന സമയമൊക്കെ ഉണ്ട്, നല്ല ആ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സമയമൊക്കെ അടുത്തുള്ള നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ജ്യോതിഷന്മാരെയോ ഒക്കെ കണ്ടിട്ട് നല്ല സമയം ഏതാണെന്ന് നോക്കി കൂടെ വാങ്ങുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ ചൊവ്വ എന്ന് പറയുന്ന ദിവസത്തെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യണം. എല്ലാവർക്കും നമസ്തേ.